അതിൽ 80-കാരനായ പ്രവാസി മലയാളി നാട്ടിലേക്കെത്താൻ സുമനസുകളുടെ സഹായം തേടുകയാണ്. ബിസിനസ് പങ്കാളിയായ ഭാര്യ സഹോദരൻ കേസിൽപ്പെടുത്തി മുങ്ങിയതോടെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഴിയുകയാണ് ഇദ്ദേഹം. ബിസിനസ് പങ്കാളിയായിരുന്ന അടുത്ത ബന്ധുവാണ് രാഘവനെ ചതിച്ചത്. 52 വർഷം മുൻപ് ഗൾഫിലെത്തിയ ഇദ്ദേഹം ഏറെക്കാലം സ്വന്തമായി തയ്യൽ കട നടത്തി. അജ്മാൻ ഫ്രീ സോണിൽ ട്രേഡിംഗ് കമ്പനി ആരംഭിച്ചതോടെയാണ് ഈ പയ്യന്നൂർക്കാരന്റെ കഷ്ടകാലം തുടങ്ങിയത്. കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ഭാര്യ സഹോദരൻ മാസം 10,000 ദിർഹം ലാഭം വാഗ്ദാനം ചെയ്ത് രാഘവനിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ തരപ്പെടുത്തി. ലാഭം കിട്ടിയില്ലെന്ന് മാത്രമല്ല 60,000 ദിർഹംസിന്റെ കേസിൽ അകപ്പെടുത്തി ബന്ധു കടന്നു കളഞ്ഞു. എന്റെ 51 വർഷത്തെ സർവീസുകളുണ്ട്, ആ പണം മുഴുവൻ ഇവൻ തട്ടിയെടുത്ത്. പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? എൻ്റെ ജീവിതം മുഴുവൻ തുളച്ചവനാ. 80-ാം വയസ്സിലും നാട് കാണാനാവാതെ ദുബായ് ജാഫ്ലിയയിലെ കുടുസുമുറിയിൽ ഒരു ഭാഗം തളർന്ന് നരകയാതന അനുഭവിക്കുകയാണ് രാഘവൻ. ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ കഴിക്കും, വിസയില്ലാത്തതിനാൽ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ. സന്ദർശക വിസയിലെത്തിയ ഭാര്യയാണ് കൂട്ടിനുള്ളത്. എണീറ്റ് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല, പിടിച്ചിട്ട് ബാത്റൂമൊക്കെ ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കുന്നില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഛർദ്ദിക്കാൻ വരും. കുറച്ച് മനുഷ്യ സ്നേഹികൾ എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. 600 നീണ്ട പ്രവാസ ജീവിതത്തിനിടെ സമ്പാദിച്ച നാട്ടിലെ വീടും പറമ്പും വിറ്റിട്ടും കടം തീർക്കാനായില്ല. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മകൾക്കും മരുമകനും രാഘവനെ സഹായിക്കാനുമാവില്ല. ഗൾഫ് മലയാളികളും അധികാരികളും കൈകോർത്താൽ മാത്രമേ ഈ വൃദ്ധനിനി നാടണയാനാവൂ. ക്യാമറമാൻ സുജി സുന്ദരേശനൊപ്പം അരുൺ രാഘവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.